മലയരികെ പോണ മണിപ്രാവിന്റെ കുടമണി ശബ്ദം കേട്ട് കൂൺ കുഞ്ഞുങ്ങൾ അങ്ങനെ വരി വരിയായി നിൽക്കുന്നു ഒരു നല്ല ഇടിവെട്ടേറ്റാൽ മിന്നൽ മുരളി ഒഴികെ കൂണ് പോയിട്ട് മനുഷ്യം പോലും കരിഞ്ഞ് ചാമ്പലാവും പക്ഷെ കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന ഒന്നാണ് മാനത്തെ ഇടിയിൽ താഴെ മണ്ണിൽ മുളയ്ക്കുന്ന കൂണുകൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഗൂഗിൾ വല്ലിമയോട് കാര്യമായിട്ട് തന്നെ വിഷയം ആരാഞ്ഞു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞതന്നത് മഴയോടൊപ്പമുള്ള ഇടിമിന്നലിൽ വളരെ ശക്തി കുറഞ്ഞ ഇലക്ട്രിക് വേവ്സ് നനഞ്ഞ അന്തരീക്ഷത്തിൽ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ അനേകം കൂണുകൾ ഒന്നിച്ചു പൊട്ടിമുളയ്ക്കാൻ കാരണമാവുന്നു ഈ വിവരണം കേൾക്കുമ്പോ ഒരന്തവും കുന്തവും കിട്ടിയില്ലെങ്കിലും എല്ലാം മനസ്സിലായെന്ന വ്യാജേന സയൻസ് ക്ലാസ്സിൽ ഇമവെട്ടാതെ ടീച്ചറെ തന്നെ നോക്കിയിരുന്ന ആ പഴയകാലം ഓർമ്മിച്ചവർ കമന്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് വൻ നഷ്ടമാണ് കേട്ടോ കൃഷിയിടത്തിൽ രാസവളപ്രയോഗം നടത്തി മണ്ണിനെ ചൂഷണം ചെയ്യാത്തതിനാൽ വർഷാവർഷം ഞങ്ങൾക്കുള്ള കൂൺ മാത്രം കൃത്യമായി മണ്ണ് തിരിച്ചു നൽകുന്നു ഒരു ബാർട്ടർ സമ്പ്രദായം എന്നൊക്കെ വിളിക്കാം ഉറപ്പുള്ള മണ്ണായതിനാൽ കത്തി കുത്തിയിറക്കി കൂണിനെ പാതാളത്തിൽ പോയി മുറിച്ചെടുക്കേണ്ട അവസ്ഥയാണ് കുറച്ചു സമയം കഴിഞ്ഞ് വിരിഞ്ഞ ശേഷം കൂൺ പറിച്ചെടുത്തുകൂടെ എന്ന വാലിഡ് ക്വസ്റ്റ്യൻ നിങ്ങളിൽ ഉടലെടുക്കുമ്പോൾ തന്നെ ഞാൻ അതിന് മറുപടി തരാം കുറച്ചു കഴിഞ്ഞാൽ ഫംഗസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൂണിന്റെ കൂടെ നല്ല നാടൻ നോൺവെജും കൂടെ കഴിക്കേണ്ടി വരും പുഷ്കരന്മാർ കൂണിൽ വന്ന് നിറയുമെന്ന് സാരം അയ്യേ ഇത്ര നേരം നിന്ന് കസറിയിട്ട് ഇതേ കിട്ടിയുള്ളൂ എന്ന് കരുതാൻ വരട്ടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നല്ല ചൂടുവെള്ളത്തിലിട്ട് മൂന്ന് നാലഞ്ചു തവണ കഴിവി മണ്ണ് കളഞ്ഞ് തലമുണ്ടനം ചെയ്ത് കാലിന്റെ തൊലിയൊലിച്ച് ചെറുതായി മുറിച്ച് വീണ്ടും ചുടുവെള്ളത്തിൽ കഴുകി വാരി ചുറ്റും എട്ടിന്റെ പണി തരാൻ ഇഷ്ടം പോലെ കുരുപ്പുകളുണ്ട് അതൊന്നും പോരാണ്ടാണിപ്പോ പതിനെട്ടിന്റെ പണിയും കൊണ്ട് ഇവൻ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത് ഇത്തരം കലാപരിപാടികൾക്ക് ശേഷം ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് പട്ട ഗ്രാമ്പു ഏലയ്ക്ക കറിവേപ്പില എന്നിവയൊക്കെ ഇട്ട് അതിന്റെ കൂടെ കുറച്ച് ഉള്ളിയിട്ട് ഉപ്പിട്ട് നന്നായി വഴറ്റുക ഈ കാണുന്നത് ടിപ്പർ മറിഞ്ഞുണ്ടായ മണൽക്കൂനയല്ല ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂട്ടത്തിൽ കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇതെല്ലാം കൂടി ഇട്ടങ്ങിട്ട് വഴറ്റി ഇതിലേക്ക് കുക്കറിൽ ആറ് വിസിൽ വെച്ച് വേവിച്ച കൂണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് പിന്നെ ഇതിനെ ചുരുട്ടിയോ വരട്ടിയോ പൊരട്ടിയോ നമുക്ക് കഴിക്കാം പെപ്പർ പൗഡർ നല്ലവണ്ണം ചേർക്കുന്നതിനാൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ മച്ചമാരെ ആകെ മൊത്തം പെപ്പേനാവും മസ്റ്റ് ട്രൈ എന്ന് പറയാൻ ഒരു നിവർത്തിയുമില്ല കാരണം ഇതുപോലെ പൈസ കൊടുക്കാതെ നല്ല ഫ്രഷ് കൂൺ കിട്ടാൻ ഭാഗ്യം വേണം ഭാഗ്യം ഇനിയിപ്പോ ഈ വീഡിയോ കണ്ട ഹാങ് ഓവറിൽ ഓടിച്ചാടി പുറത്തിറങ്ങി കണ്ണി കണ്ട മരക്കൂണും വിഷക്കൂണും അടപടലം കറി വെച്ച് വല്ല കളകളനാദവും കേൾപ്പിച്ച് കട്ടിലിൽ കിടന്നാൽ എന്നെ നോക്കണ്ട ഞാൻ ഇവിടെ ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇനി പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഒരുപാട് നാച്ചുറൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ പോയി കാണുക ആഹ്ലാദിക്കുക റർമാദിക്ക നമുക്ക് മുന്നിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ ഫണ്ണായി അവതരിപ്പിക്കുക എന്ന എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ താങ്ങായും തണലായും നിങ്ങൾ കൂടെ ഉണ്ടാവണം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം